ഹായ് ഫ്രണ്ട്സ് വൺസ് സെക്കൻഡ് വെൽക്കം ബാക്ക് ടു ടി ഫ്രണ്ട്സ് ആൻഡ് എൻ്റർടൈൻമെന്റ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫിലിമായ എൻ്റെ ഏറ്റവും ഏറ്റവും ഫേവറേറ്റ് ഫിലിമായ ഉർമി ഇന്ന് റിലീസായിട്ട് ഏകദേശം ഒമ്പത് വർഷങ്ങൾ തേക്ക് അപ്പം അതിനോടുള്ള ഒരു സന്തോഷം എന്ന നിലയിൽ എന്നല്ല ഇന്നേ വരെ ഉർമി കാണാത്ത പലരും കാണുമായിരിക്കാം ഇന്ന് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുമായിരിക്കും ഞാൻ ആ ഫിലിമിൻ്റെ ലിങ്ക് മ യൂട്യൂബിൽ അവൈലബിളാണ് അത് പക്ഷേ ക്ലാരിറ്റി കുറഞ്ഞതാണ് എന്നാൽ കൂടി എൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ചെയ്യാം എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണം വളരെ മികച്ച ഒരു ഫിലിമാണ് കാണാൻ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ഒരു ലെവലാണ് ആ സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് രണ്ടായിരത്തി പതിനൊന്ന് പോലുള്ള കാലഘട്ടങ്ങളിൽ മലയാള സിനിമയുടെ ലെവൽ വേറൊന്നാക്കിയ ഒരു പടമായിരുന്നു അത് ഇവിടെ പരാജയമായിരുന്നു എന്നാൽ കൂടി മറ്റുള്ള ഭാഷകളിൽ അതായത് തമിഴിലും തെലുങ്കിലുമായിട്ട് ഇത് ഡബ് ചെയ്ത് പോയിരുന്നു അവിടെ വൻ വിജയമായിരുന്നു എനിക്ക് തോന്നുന്നു തെലുങ്കിൽ ഇതുപോലൊരു മലയാള സിനിമയ്ക്ക് ഒരു സ്വീകരണം കിട്ടിയത് അതായത് ഡബ് ചെയ്ത് വന്ന മലയാള സിനിമയ്ക്ക് സ്വീകരണം കിട്ടിയത് ഇത് അന്ന് വൻ ഏകദേശം നല്ലൊരു രീതിയിൽ തന്നെ കളശം വലിയൊരു പടമായിരുന്നു തെമി തെലുങ്കിൽ അപ്പം പറ്റുമെങ്കിൽ ഈ പടം ഒന്ന് കണ്ടു നോക്കുക ഏകദേശം ഒമ്പത് വർഷത്തോളം പിന്നിടുന്നു എല്ലാവരും ഈ ഫിലിം ഒന്ന് കാണുക ഈ ഫിലിമിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം അപ്പോൾ ഓക്കെ ഉടുമി ഏകദേശം ഇറങ്ങിയിട്ട് ഞാൻ ഏകദേശം അതെ ഒമ്പത് വർഷങ്ങൾ പിന്നിടുന്നു അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അന്ന് സന്തോഷീവനും ഷാജി നടേശനും നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനും ഒക്കെ കാണിച്ച ധൈര്യം കൊണ്ട് മാത്രമാണ് ഈ ഇന്ന് ഇവിടെ കാണുന്ന ഏകദേശം നമ്മുടെ കുഞ്ഞാലി കുഞ്ഞാലിമരക്കാർ അതുപോലെ മാമാങ്കം അതുപോലെ വരാൻ പോകുന്ന ഹൈ ബഡ്ജറ്റ് ഫിലിംസൊക്കെ എടുക്കാൻ അന്ന് ഇന്നത്തെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഒരു ധൈര്യം തന്നത് അപ്പം അതൊക്കെ അന്നത്തെ ഒരു തുടക്കകാലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അപ്പോൾ ഓക്കെ അത് നിങ്ങൾ കണ്ടു നോക്കുക ഇസ്മി ടിനി ബർഗീസ് ടി റഫൻസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് പിസ് ഔട്ട്